നമസ്കാരം. ബിഗ് ബോസിന്റെ രണ്ട് സീസണുകളിലായി ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ താരങ്ങളാണ് പോളിഫിറോസും ആര്യയും. ഇരുവരും ബിഗ് ബോസിന് ശേഷവും പല പരിപാടികളുമായി മിനിസ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. സ്വന്തം യൂട്യൂബ് ചാനലിൽ പ്രാങ്ക് വീഡിയോ ചെയ്ത് ഫിറോസ് തരംഗമായപ്പോൾ ബഡായ് ബംഗ്ലാവിൽ നിന്ന് മാറി വാൽക്കണ്ണാടിയിലേക്ക് എത്തിയ ആര്യ എല്ലാവരെയും അമ്പരപ്പിക്കുകയും ചെയ്തു. ഈ ഷോയിലേക്ക് ഇപ്പോൾ ഫിറോസ് അടക്കമുള്ള ബിഗ് ബോസ് താരങ്ങൾ എത്തിയിരിക്കുകയായിരുന്നു. ഈ പരിപാടിയിൽ വെച്ച് ആര്യയ്ക്ക് വിവാഹം ആലോചിച്ചിരിക്കുകയാണ് ഫിറോസ്. ഇത് നിമിഷ നേരം കൊണ്ടാണ് വൈറലായിരിക്കുന്നത്. പല പരമ്പരകളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും പ്രശസ്തരായവരാണ് വാൽക്കണ്ണാടിയിൽ പങ്കെടുക്കാറുള്ളത്. ഇതിലേക്കാണ് ബിഗ് ബോസ് ടീം എത്തിയത്. ഡിംപൽ ബെൽ, സന്ധ്യ മനോജ്, സജ്ന, ഫിറോസ് എന്നിവരും വാൽക്കണ്ണാടിയിൽ പങ്കെടുത്തിരുന്നു. തമാശകൾ പറയുന്ന കൂട്ടത്തിലായിരുന്നു ഫിറോസ് ആര്യയ്ക്ക് വിവാഹം ആലോചിച്ചത്. പുരനിറഞ്ഞു നിൽക്കുക എന്ന വിഷയത്തിലായിരുന്നു ഫിറോസിന്റെ കമന്റ്. തനിക്കും പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു സുഹൃത്തുണ്ടെന്ന് ഫിറോസ് പറയുന്നു. പണ്ട് പുര നിറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് സ്ത്രീകൾക്കായിരുന്നു. എനിക്കറിയാവുന്ന എന്റെ സുഹൃത്ത് പുര നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്ന് ഫിറോസ് പറയുന്നു. അവനിപ്പോ 50 വയസ്സോളമായി. ഏകദേശം പുര പൊളിയാനായെന്നും ഫിറോസ് ആര്യയും പറയുന്നു. പുര പൊളിയാനുള്ളതിന് കാരണം വേറെയുണ്ട്. സുഹൃത്ത് നല്ല പെൺകുട്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. 18 വയസ്സ് മുതൽ അവൻ നല്ലൊരു പെൺകുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതുവരെ അവന് പെണ്ണ് കിട്ടിയിട്ടില്ല. ഇവന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം കല്യാണം കഴിച്ചപ്പോൾ ആകെ ട്രാജഡികളാണ് ഉണ്ടായത്. അതാണ് വിവാഹം ഇത്ര നീളാൻ കാരണമായത്. ഇവനെല്ലാം തികഞ്ഞൊരു പെൺകുട്ടിയെ കണ്ടെത്തുന്നതിനായി സമയം മാറ്റിവെച്ചിരിക്കുകയായിരുന്നുവെന്നും ഫിറോസ് വ്യക്തമാക്കി. അങ്ങനെ സമയം മാറ്റിവെച്ച് ആൾക്ക് വയസ്സ് 50 വയസ്സോളമായി. ഇപ്പോഴും പുര നിറഞ്ഞു നിൽക്കുകയാണ്. ആളിപ്പോഴും പ്രതീക്ഷയിലാണോ എന്ന് ആര്യ ഫിറോസിനോട് ചോദിക്കുന്നുണ്ട്. അതെ, പ്രതീക്ഷയിലാണെന്ന് ഫിറോസ് പറയുന്നു. എന്തെങ്കിലും ഒരു നല്ല കുട്ടിയെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. ഇന്നലെ ഞാൻ വാൽക്കണ്ണാടിയിലെ പരിപാടിയിലേക്ക് വരാനിരിക്കുമ്പോൾ ഈ സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു. അവിടെ വളരെ സുന്ദരിയായ പെൺകുട്ടിയുണ്ട്, പറ്റുമെങ്കിൽ ചോദിക്കുക. ആര്യ എന്നാണ് പേര്. ആര്യയോടൊന്ന് ചോദിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ ഈ അവസരത്തിൽ ആര്യയോട് അക്കാര്യം ചോദിക്കുകയാണെന്നും ഫിറോസ് പറഞ്ഞു. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, കോടീശനാണ്, ഹൃദയവിശാലതയുള്ള മനുഷ്യനാണെന്നും ഫിറോസ് ആര്യയോട് പറഞ്ഞു. അറിഞ്ഞില്ലല്ലോ കുട്ട എന്നായിരുന്നു ആര്യയുടെ മറുപടി. ആര്യയുടെ മറുപടി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അതേസമയം ഡിംപലിന് നല്ലൊരു ടാസ്ക്കാണ് പരിപാടിയിൽ ലഭിച്ചത്. ചന്ദ്രനിൽ ഒരു വീട് വെച്ച് താമസിക്കാനുള്ള അവസരം ലഭിച്ചാൽ എന്തു ചെയ്യുമെന്നായിരുന്നു ഡിംപലിന് ആര്യ നൽകിയ ടാസ്ക്. ചന്ദ്രനിൽ പോയ അവിടെ പോയി കുറച്ചു നേരം കട്ടിലിട്ട് കിടന്ന ശേഷം തിരിച്ചു പോരുമെന്നായിരുന്നു ഡിംപലിന്റെ മറുപടി. അവിടെ വൈഫൈ ഇല്ല, റീൽസ് ഇല്ല, കുളിക്കാൻ വെള്ളമില്ല, എനിക്ക് വൃത്തിയും മേനയും ഉണ്ട്, ടോയ്ലറ്റിൽ പോലും പോവാൻ പറ്റില്ലെന്നും ഡിംപൽ പറഞ്ഞു. ചന്ദ്രനിൽ പോയി ഫോട്ടോഷൂട്ടൊക്കെ നടത്തുമെന്നും ഡിംപൽ പറയുന്നു. വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് പാറിപ്പറന്ന് നടക്കും, പറ്റുമെങ്കിൽ റീൽസ് ഉണ്ടാവുമോ എന്ന് പരിശോധിക്കും. ഞാൻ അവിടെ വന്ന് എന്നതിന് എന്തെങ്കിലും മാർക്ക് ഇട്ടിട്ട് പോരും, അല്ലാതെ ഭിത്തിയിൽ ഫോട്ടോ തൂക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ലല്ലോ എന്നും ഡിംപൽ ചോദിക്കുന്നു. നീളമുള്ള മുടി കട്ട് ചെയ്ത് ചന്ദ്രനിൽ ഇട്ടിട്ട് പോരണമെന്നായിരുന്നു ആര്യയുടെ കൗണ്ടർ. അതേസമയം വാൽക്കണ്ണാടിയുടെ ഈ എപ്പിസോഡ് വലിയ തരംഗമായി മാറിയിട്ടുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട ബിഗ് ബോസ് താരങ്ങളെല്ലാം ഒരു വേദിയിൽ വന്നത് കളറായിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. നേരത്തെ തനിക്കെതിരെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളോടും ആര്യ പ്രതികരിച്ചിരുന്നു. ഇതും വൈറലായിരുന്നു. എന്നത്തെയും പോലെ മിണ്ടാതിരിക്കാമെന്നും ഇതും കടന്നുപോകട്ടെ എന്നും ആര്യ കരുതി. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി, പലരെയും ബാധിക്കുന്നു. കുടുംബവും കുട്ടികൾക്കും ഞങ്ങൾക്കും ഉള്ളതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുക. എന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നെയും കുടുംബത്തെയും വളരെ മോശമായി അത് ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇത് വളരെയധികം ശ്വാസം മുട്ടിക്കുന്നുണ്ടെന്നും ആര്യ കുറിച്ചിരുന്നു. ഇത് വളരെ സെൻസിറ്റീവായി തികച്ചും വ്യക്തിപരമായ വിഷയമാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഇത് മനസ്സിലാക്കണം. എന്റെ ജീവിതത്തെ കുറിച്ച് ഞാനൊന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എവിടെ നിയന്ത്രണം വെക്കണമെന്നും എനിക്കറിയാം. എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വന്ന് അക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറയാനായി മറ്റൊരു മാധ്യമങ്ങളെയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എല്ലാം ഓൺലൈൻ മാധ്യമങ്ങളോടും ഇത്തരം അനാവശ്യമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. ഇതിൽ പലരുടെയും കുടുംബം ഉൾപ്പെട്ടിട്ടുണ്ട്. ദയവായി ഇത്തരം വാർത്തകൾ പ്രചരിക്കരുതെന്നും പറയുന്നുണ്ട്. ദയവായി ഞങ്ങളെ വെറുതെ വിടണമെന്നും ആര്യ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.